ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് വുഡ് വെച്ചിട്ട് ഒരു പീജൻ കേജ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ മുന്നേ നമ്മൾ ഫ്ലവർ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള വുഡ്സ് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ബാക്കി ബാലൻസ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു പീജൻ കേജ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ വലിയൊരു പീസ് ഇല്ലാഞ്ഞിട്ട് നമ്മൾ ഉള്ള പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ ബാക്കിലൊക്കെ വുഡ് അടിച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് നമ്മളിന്ന് കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസ് വുഡ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു തിന്നായിട്ടുള്ള വുഡ് അടിച്ചിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അതുപോലെ ഉണ്ടാക്കി ഫ്രെയിം ബാക്കിൽ വുഡ് വെച്ചിട്ട് പീസ് വുഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാക്കിയിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ രണ്ട് വലിയ പീസ് ഇതുപോലത്തെ ബ്ലാക്ക് പീസ് ഫ്രണ്ടിലായിട്ട് അടിക്കുമ്പോൾ ഒരു എൽ ഷേപ്പ്ഡ് ഫ്രെയിം വരുന്നു. നമ്മളിതുപോലത്തെ രണ്ട് വുഡ് ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ട് അടിച്ചിട്ട് അത് നമ്മളൊരു എൽ ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ അടിയിൽ വെച്ച രണ്ട് വുഡ് മേലെയും വെക്കുമ്പോൾ ഒരു ഇതുപോലെ ഒരു സി ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശമുള്ള ഒരു ഫ്രെയിം ഒരു സി ഷേപ്പിലായിട്ടുണ്ട് ഒരു ഫ്രെയിം. ഇനി നമ്മൾ സൈഡിലായിട്ടും ഫ്രണ്ടിലായിട്ടും വുഡ് വെച്ചിട്ട് ഒന്ന് സ്റ്റേബിളാക്കാനും വേണ്ടി അത് ഷേക്ക് ചെയ്യാതിരിക്കാനും വേണ്ടി നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ കുറച്ച് വിടുത്തുള്ള വുഡ് വെച്ചിട്ട് ആണി അടിച്ചിട്ട് ഒന്ന് ഫിക്സ് ആക്കി. അപ്പോൾ ഏകദേശം ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നെറ്റ് അടിച്ചിട്ടാണ് അതിനെ ഒരു വ്യൂ ഉള്ള രീതിയിൽ നെറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് വുഡ് അടിച്ച് അതൊന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ നെറ്റ് അടിച്ചിട്ട് സെൻറ്ററിൽ ആ നെറ്റ് നിൽക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് സെൻറ്ററിലും കൂടി വുഡ് അടിച്ചിട്ട് അവിടെ നമ്മൾ നെറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കണം. നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ഹൈറ്റുള്ള വുഡാണ്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഡോറിന് പാകാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഒരു സിംഗിൾ പീസ് വെക്കുന്നുണ്ട്. ഈ പ്രാവനെല്ലാം പറന്ന് വന്നിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് നിന്നിട്ട് നേരിട്ട് കൂട്ടിലേറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ടിലായിട്ട് ഒരു ഇതിട്ട് വുഡും കൂടി അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ രണ്ട് ഫ്രെയിം കൂടി ഉണ്ടാക്കി നമ്മൾ ബാക്കിൽ തിന്നായിട്ടുള്ള വുഡ് അടിച്ചിട്ട് ഇതുപോലെ രണ്ട് ഫ്രെയിം ആക്കിയിട്ട് ഒരു മേൽക്കൂര പോലെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ഫ്രെയിം ഉണ്ടാക്കി. ഏകദേശം ഫിക്സ് ചെയ്യാതെ ജസ്റ്റ് നോർമലായിട്ട് വെച്ച് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള ഫ്രെയിമിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ മേൽക്കൂര പോയി പോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിം വെച്ചിട്ട് മേൽക്കൂര പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം പീജൻ കേജിൻ്റെ ഒരു സ്ട്രക്ചർ ഇതുപോലെ ആയിട്ടാണ് വരിക. ഇനി ഇതിന് മുകളിലായിട്ടാണ് മേൽക്കൂര കാര്യങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മേൽക്കൂര ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിന് ഫിക്സ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോസിബിളാണ്. ആണി അടിക്കുമ്പോൾ കുറച്ച് ഷേക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെൻട്രലായിട്ടൊരു വുഡ് വെക്കണം. അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് വുഡ് വെച്ചിട്ട് നമ്മൾ അടിച്ചപ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളായി. എന്നിട്ട് രണ്ട് സൈഡിൽ ആണി മാക്സിമം രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആണി അടിച്ചിട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഫ്രണ്ടിലായിട്ട് നെറ്റ് അടിച്ചിട്ട് നമ്മൾ ചെറിയ പീസ് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പീസ് ഞാൻ ഡോറിനായിട്ട് കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സ്ക്രൂ എല്ലാം വെച്ചിട്ട് അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. മുകളിലെ തൽക്കാലം നമ്മളിപ്പോൾ ഡോറ് ഫിക്സ് ചെയ്യുന്നില്ല, അതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെ ലീവ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മൾ താഴെയുള്ള പ്രാവിന് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറാനുള്ള ഒരു സ്പേസായിട്ട് ഓപ്പൺ സ്പേസായിട്ടാണ് നമ്മൾ അത് വിട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ തിന്നായിട്ടുള്ള വുഡ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ സൈഡിലായിട്ട് ഇതുപോലത്തെ വുഡ് വെച്ചിട്ട് സൈഡിൽ ഇതുപോലത്തെ ചെറിയ ഡിസൈൻ ചെയ്തു. അതിൻ്റെ എഡ്ജിൽ ഞാനൊന്ന് ഷേപ്പാക്കിയിട്ട് സൈസ് ഒന്ന് കുറച്ചിട്ട് ഇതുപോലത്തെ മൂന്ന് വുഡ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് സൈഡിലായിട്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ ഒരു മേക്ക് നമ്മൾ മേക്ക് ചെയ്തൊരു ട്രീ. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രീ ഇതിന് മുന്നിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കാൻ പോകും. ഈ ട്രീ മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബേർഡിൻ്റെ കേജും പിന്നെ ഞാനൊരു വാൾ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ആ ട്രീൻ്റെ പ്ലെയിനായിട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ആ വുഡ് കട്ട് ചെയ്തൊരു ചെറിയ തിന്ന് വുഡായിട്ട് ഒരു ചെറിയൊരു ഫ്രെയിം അടിച്ചു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്ത് നമ്മളൊരു സ്ക്വയറിലായിട്ട് ഒരു പീസ് അടിക്കാൻ പോകണേ. അതെന്ന് വെച്ചാൽ നമ്മളൊരു പക്ഷേ ഇനി നമ്മളെ ബേർഡ് എഗ്ഗിലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഗ്ഗ് പുറത്തോട്ട് പോകാതിരിക്കാനും വേണ്ടി
പിന്നെ അവർക്ക് എഗ്ഗ് ലേ ചെയ്യുമ്പോൾ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോക്സ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള സ്ക്വയർ ബോക്സ് നമ്മൾ കൂട്ടിനുള്ളിൽ ഒരു കോർണറിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രണ്ടിലായിട്ട് ആ ഡോറിൻ്റെ ആ ഭാഗത്തായിട്ടും എഗ്ഗ് പുറത്തോട്ട് പോകാതിരിക്കാൻ നമ്മൾ ചെറിയ കൂട്ടം അടിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ നമ്മൾ എഗ്ഗ് ലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സായിട്ട് അല്ലെങ്കിൽ പാത്രങ്ങളായിട്ട് അതെല്ലാം വെച്ച് കൊടുക്കില്ല. ആ സമയത്ത് ഞാൻ ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന സമയത്തെ ഒരു ബോക്സ് ജസ്റ്റ് സ്ക്വയറായിട്ട് അടിച്ച് വെച്ചതാണ്, പിന്നീടൊരു ഇത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ കോർണറിൽ ആ ബോക്സ് വെച്ചാലും നമുക്ക് അത്യാവശ്യം രണ്ട് ബേർഡിന് നിൽക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. അപ്പോൾ ഏകദേശം കൂട് സെറ്റായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചുമരിലോ അല്ലെങ്കിൽ വാളിലോ ഫിക്സ് ചെയ്യണം. അതിന് ഞാൻ മൂന്ന് വുഡ് പീസ് എടുത്തിട്ട് രണ്ട് പീസ് അടിയിലായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയിന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെയിന് വെച്ചിട്ടാണ് മരത്തിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ആണി അടിച്ചിട്ട് ഈ ചെയിന് ആ വുഡിൻ്റെ സൈഡിലായിട്ട് ആണി അടിച്ചിട്ട് ഇതുപോലെയാണ് മരത്തിന് വെക്കാൻ പോകുന്നത്. ബാക്കിലായിട്ട് നമ്മൾ സ്ട്രെങ്ത്തിന് വേണ്ടി ഒരു ചൂടിക്കാർ വെച്ചിട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം കൂട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി ഞാൻ ബാക്കിൽ ചൂടിക്കാരായിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മൾ കവുങ്ങുന്നതിനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂടുണ്ടാക്കാൻ തിന്നായിട്ടുള്ള വുഡ് എടുത്തുകൊണ്ട് കൂടിനെ നമ്മൾ വിചാരിച്ച പോലെ വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കൂട്. അതുകൊണ്ട് തന്നെ ഈ വുഡുമ്മല അത് ഈസി ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മിനി ഗാർഡനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിനി ഗാർഡനിലെ ഒരു കവുങ്ങിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രണ്ടായിട്ട് ഫ്രണ്ടൊക്കെ തിരിച്ചിട്ടുള്ള ആളെ ഞാൻ മാക്സിമം എൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുകൾ ഭാഗത്തായിട്ട് ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും ചെറിയ തിന്നും ഉഡ് വെച്ചിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫാൻ്റസി ക്രിയേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ താഴോട്ട് ഒരു കോണി പോലെ കൂടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു കോണി പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഊഞ്ഞാൽ താഴെ അതിൻ്റെ താഴെയായിട്ടൊരു ഊഞ്ഞാലും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന സ്പേസിലോട്ട് ഗാർഡൻ എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മൾ ഫ്രീസറിൽ അവിടെ കാണുന്ന ഫ്രീസറിൽ ഫിഷും കാര്യങ്ങളൊക്കെ ആണ് ഗപ്പി കാര്യങ്ങൾ മിക്സ്ഡ് ഗപ്പി കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഗാർഡനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മൾ ബാക്കോട്ട്. അപ്പോൾ കഴിച്ച് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. നമ്മുടെ നൈറ്റ് വ്യൂവിൽ നമ്മൾ കേജ് ചെയ്താണ് നല്ല ഭംഗിയുള്ള നൈറ്റ് വ്യൂവിൽ കാണാൻ. നമ്മുടെ മിനി ഗാർഡൻ കേജും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കൂടി ഉണ്ട്.